Dear students, today we'll discuss the fifth chapter in social science. The fifth chapter is Universe, a Great Wonder. Prapancham enna Mahalbhutam. Clear night with the moon amidst the twinkle star, shooting star fishing occasionally. This night scene have generated curiosity and anxiety in mankind since ancient time. Clear night with the moon. തെളിഞ്ഞ ആകാശമുള്ള രാത്രി. മിന്നി നിൽക്കുന്ന നക്ഷത്രങ്ങൾ. ഇത് നോക്കി നിൽക്കാൻ എന്ത് രസമാണ് അല്ലേ. This night scene have generated curiosity. ഈ നൈറ്റ് സീൻ കാണുമ്പോൾ തന്നെ നമ്മൾക്ക് ഉള്ളിൽ ഒരു ഉത്കണ്ഠ ആകാംക്ഷ എല്ലാം ഉളവാക്കും. ദി മാൻകൈൻഡ് സീൻസ് ഏൻഷ്യൻ്റ് ടൈംസ്. പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യർ ഇത് നോക്കി നിന്ന് അതിൽ ഉത്കണ്ഠപ്പെടാറുണ്ടായിരുന്നു. ആർ ദി സ്റ്റാർ ഫാർ ഓഫ്? ആർ ദർ ഓൺലി ദി സൺ, ദി മൂൺ ആൻഡ് ദി സ്റ്റാർ ഇൻ ദി സ്കൈ? ഹൗ മെനി സച്ച് ഡൗട്ട് ഹാവ് സ്പ്രൗട്ടഡ് ഇൻ മാൻകൈൻഡ് ഓഫ് ഹ്യൂമൻ ബീങ് സിൻസ് ദെൻ? നക്ഷത്രങ്ങൾ ഏറെ ദൂരെയാണോ? ആകാശത്ത് സൂര്യനും നക്ഷത്രങ്ങളും ചന്ദ്രനും മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യരിൽ ഉടലെടുത്തിരുന്നു. Aren't you interested to know about this night scene? നിങ്ങൾക്കും ഈ നൈറ്റ് സീൻ്റെ ഉറവിടങ്ങൾ അറിയാൻ ആഗ്രഹമില്ലേ? This lesson takes you to this wonder. ഈ ലെസൺ ഈ മഹാത്ഭുതത്തിലേക്കാണ് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. Aren't you the member of a family? നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ അംഗമല്ലേ? Just like you, the earth is also a member of your family. ഇതുപോലെ തന്നെ എർത്തും ഒരു കുടുംബത്തിലെ അംഗമാണ്. Solar system is the family in which the earth is a member. ഈ കാണുന്ന സോളാർ സിസ്റ്റം ഇതുപോലെയുള്ള ഒരു കുടുംബമാണ്. എർത്ത് എന്ന് പറയുന്നത് അതിലുള്ളൊരു മെമ്പറാണ്. അപ്പൊ വാട്ട് ഈസ് സോളാർ സിസ്റ്റം? സോളാർ സിസ്റ്റം ഈസ് ദി ഫാമിലി ഇൻ വിച്ച് ദി എർത്ത് ഈസ് എ മെമ്പർ. ഭൂമി ഉൾപ്പെടുന്ന കുടുംബത്തിന് പറയുന്ന പേരാണ് സോളാർ സിസ്റ്റം എന്നത്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് സോളാർ സിസ്റ്റം. ഒബ്സർവ് ദി ഡയഗ്രാം ഡെപിക് സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റം ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നമ്മളിവിടെ കാണുന്നത്. വാട്ട് ഡു യു സീ ദി സെൻറ്റർ ഓഫ് ദി സോളാർ സിസ്റ്റം? ഇതിൻ്റെ സെൻറ്ററിൽ എന്താണ് നമ്മൾ കാണുന്നത്? സൺ ആണല്ലേ. സൺ ഈസ് ഇൻ ഇറ്റ് ദി സൺ? ദി സൺ അല്ലേ. സൺ ഈസ് സ്റ്റാർ. സൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു നക്ഷത്രമാണ്. സ്റ്റാർസ് ആർ ജെയിൻ സെലസ്റ്റർ ബോഡി ദാറ്റ് ബേൺ ബൈ ദെംസെൽഫ്സ്. എന്താണ്? സൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാറാണ്. സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വയം കത്തുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ, അതായത് സ്റ്റാർ. സ്റ്റാർ സ്റ്റാർ എമിറ്റ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. നക്ഷത്രങ്ങൾ വലിയ അളവിൽ താപവും പ്രകാശവും പുറത്തേക്ക് വിടുന്നു. സ്റ്റാർസ് ആർ ഗെയിൻഡ് സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് ബേൺ ബൈ ദംസെൽഫ്. സ്വയം കത്തുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. ഡു യു നോട്ടീസ് ദി സെലസ്റ്റിയൽ ബോഡി ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി സൺ? വിചാർത്തേ എന്താണ്? സൂര്യന് ചുറ്റും കറങ്ങുന്ന സെലസ്റ്റിയൽ ബോഡീസ്, ആകാശഗോളങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? ഏതെല്ലാമാണവ? മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ, ഇത്രയാണ് ആകാശഗോളങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ദി സെലസ്റ്റിയൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽവ്സ് വൈൽ റിസോൾവിംഗ് അറൗണ്ട് ദി സൺ ആർ കാൾഡ് പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലവെക്കുകയും ചെയ്യുന്ന ഈ ആകാശഗോളങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രഹങ്ങൾ അഥവാ പ്ലാനറ്റ്സ്. ഐഡന്റിഫൈ ദി പാത്ത് ഓഫ് പ്ലാനറ്റ്സ് ഷോൺ ഇൻ ദി ഗിവൺ ഫിഗർ. ദി പാത്ത് ഓഫ് പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ ഈസ് കാൾഡ് ഓർബിറ്റ്. സൂര്യന് ചുറ്റുമുള്ള ഈ ഗ്രഹങ്ങളുടെ സഞ്ചാരപാത നിങ്ങൾ കണ്ടില്ലേ? നല്ല ഒരു ലൈനായിട്ട് കാണുന്നത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ്, അതായത് ഭ്രമണപഥം.
ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം, ഈ സഞ്ചാര പാതയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഭ്രമണപഥം അല്ലെങ്കിൽ ഓർബിറ്റ്. ദെൻ വാട്ട് ഈസ് പ്ലാനറ്റ്സ്? ദി സെലസ്റ്റ്യൽ ബോഡീസ് ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് വൈൽ റിവോൾവിംഗ് എറൗണ്ട് ദി സൺ ആർ കാൾഡ് പ്ലാനറ്റ്സ്. സ്വയം കറങ്ങുന്നതോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഗ്രഹങ്ങൾ. ദെൻ വാട്ട് ഈസ് ഓർബിറ്റ്? ദി പാത്ത് ഓഫ് എ പ്ലാനറ്റ്സ് അറൗണ്ട് ദി സൺ ഈസ് കാൾഡ് ഓർബിറ്റ്. സൂര്യന് ചുറ്റും കറങ്ങുന്ന പ്ലാനറ്റിന്റെ പാത്ത്, വഴിയെ നമ്മൾ പറയുന്ന പേരാണ്, അതായത് സഞ്ചാര പഥത്തെ നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റ്, ഭ്രമണപഥം. സാറ്റലൈറ്റ്സ് ആർ സെലസ്റ്റ്യൽ ബോഡി ദാറ്റ് റിവോൾവ് അറൗണ്ട് ദി പ്ലാനറ്റ്സ്. സാറ്റലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനറ്റിനെ വലം വെക്കുന്ന ആകാശഗോളങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഉപഗ്രഹങ്ങൾ. മൂൺ ഈസ് ദി സാറ്റലൈറ്റ്സ് ഓഫ് ദി എർത്ത്. ഭൂമിയിലെ ഒരു ഉപഗ്രഹമാണ് മൂൺ, അതായത് ചന്ദ്രൻ. നൗ അറേഞ്ച് ദി പ്ലാനറ്റ്സ് ഓൺ ദി ബേസിസ് ഓഫ് ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദി സൺ. സൂര്യനിൽ നിന്നുള്ള അകലത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്ലാനറ്റ്സുകളെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യുക. സോഫ്റ്റ്വെയർ ലൈക്ക് കെ സ്റ്റാർ ആൻഡ് സ്റ്റെല്ലേറിയം ഇൻ യുവർ സ്കൂൾ സോഷ്യൽ സയൻസ് ലാബ് വിൽ ബി ദി മോർ ഹെൽപ്പ് ഫോർ ദിസ്. ഇതിലെല്ലാം നമ്മളെ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് കെ സ്റ്റാർ അല്ലെങ്കിൽ സ്റ്റെല്ലേറിയം. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയർ നമ്മൾ തുറക്കുന്ന രീതി അപ്ലിക്കേഷനിൽ, എഡ്യൂക്കേഷനിൽ സ്റ്റെല്ലേറിയം, അപ്ലിക്കേഷനിൽ എഡ്യൂക്കേഷനിൽ സ്റ്റെല്ലേറിയം. നമ്മൾക്ക് നമ്മളുടെ എല്ലാ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളെയും നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി കഴിയും. അപ്പം ഇതെല്ലാം നമ്മൾക്ക് അതിന് ഓരോ സെർച്ച് വിൻഡോയിലും ഓരോന്ന് കൊടുത്താൽ നമ്മൾക്ക് കാണിച്ചു തരും. അതേപോലെ സൂര്യനെയും ഭൂമിയും എല്ലാം നമ്മൾക്ക് ആ സ്റ്റെല്ലേറിയത്തിൽ കാണിച്ചു തരും. നമ്മൾക്ക് പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് സ്റ്റെല്ലേറിയം. ദെൻ സൂര്യൻ എന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവയെ അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറയുന്നു അല്ലേ, ഈ ഗ്രഹങ്ങളെ, ഈ പ്ലാനറ്റ്സിനെ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ ഏതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന പ്ലാനറ്റ്സ്? മെർക്കുറി അല്ലേ. മെർക്കുറി അല്ലേ തൊട്ടടുത്ത് കിടക്കുന്നത്? മെർക്കുറി എന്ന് പറഞ്ഞാൽ ബുധൻ. ബുധനാണ്, അതായത് മെർക്കുറിയാണ് സൂര്യനോട് തൊട്ടടുത്ത് കിടക്കുന്ന പ്ലാനറ്റ്സ്. അടുത്തത് ഏതാണ്? വീനസ്. അടുത്ത തൊട്ടടുത്ത് ഏതാണ്? വീനസ്. വീനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ അതിന് താഴെ വീനസ്. വീനസ് പറഞ്ഞാൽ ശുക്രൻ. ദെൻ നെക്സ്റ്റ് ഏതാണ്? എർത്ത്. എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. നെക്സ്റ്റ് ഏതാണ്? മാർസ് വന്ന ചൊവ്വ. പിന്നെ അടുത്തത് ഏതാണ്? ജൂപ്പിറ്റർ. ജൂപ്പിറ്റർ എന്ന് പറഞ്ഞാൽ വ്യാഴം. അടുത്തത് സാറ്റേൺ. സാറ്റേൺ പറഞ്ഞാൽ ശനി. അടുത്തത് യുറാനസ്. യുറാനസ് തന്നെയാണ്. നെപ്റ്റ്യൂൺ. നെപ്റ്റ്യൂൺ തന്നെയാണ്. ഇനി ഒരു ഗ്രഹം കൂടി ഉണ്ടായിരുന്നു, പ്ലൂട്ടോ. പ്ലൂട്ടോനെ നമ്മൾ ഈ പട്ടികയിൽ നിന്നും ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം കുള്ളൻ ഗ്രഹം എന്നറിയപ്പെടുന്നത് കൊണ്ടാണ് പ്ലൂട്ടോനെ ഈ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ മെർക്കുറി എന്നേ തന്നിട്ടുള്ളൂ. അപ്പം ബാക്കി ഇവിടെ എഴുതി വെക്കുക, അതായത് നോട്ട് ബുക്കിലേക്ക് എടുത്ത് എഴുതണം കേട്ടോ. എന്താണ്? ഫസ്റ്റ് മെർക്കുറി, ദെൻ സെക്കൻഡ് മുകളിലുണ്ട്. ഇത് ഒന്ന് രണ്ട് എന്നിട്ട് ഇത്. ഫസ്റ്റ് മെർക്കുറി, ടു വീനസ്, ത്രീ എർത്ത്, ഫോർ മാർസ്, ഫൈവ് ജൂപ്പിറ്റർ, സിക്സ് സാറ്റേൺ, സെവൻ യുറാനസ്, എയ്റ്റ് നെപ്റ്റ്യൂൺ. ഇങ്ങനെ എഴുതി വെക്കുക കേട്ടോ. ഇനി അടുത്തത് നിക്കോളാസ് കോപ്പർനിക്കസ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് എഴുതിയിരിക്കുന്നത്. എന്ത്? എ ഡി 4073 ആൻഡ് 5043. എ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു. എന്താണ്? ആൻഡ്രോ ഡൊമിനി അല്ലേ. ക്രിസ്തുവിന് ശേഷമുള്ള കാലഘട്ടത്തിന് നമ്മൾ പറയുന്ന പേരാണ് എ ഡി എന്ന്. എ ഡി 1473 4073 5043 ഇടയിൽ ജനിച്ച ആളാണ് അത്, നിക്കോളാസ് കോപ്പർനിക്കസ്. ഇനി അദ്ദേഹം ആരാണ്? കോപ്പർനിക്കസ് വാസെ ജിയോ സയന്റിസ്റ്റ് ആൻഡ് ആസ്ട്രോണമർ ഫ്രം പോളണ്ട്. പോളണ്ടിലെ ഒരു വാനശാസ്ത്രജ്ഞനും ഭൗമശാസ്ത്രജ്ഞനും. ആസ്ട്രോണോമർ പറഞ്ഞ വാനശാസ്ത്രജ്ഞൻ, ജിയോ സയന്റിസ്റ്റ് പറഞ്ഞ ഭൗമശാസ്ത്രജ്ഞനും ആയിരുന്നു ആര്? കോപ്പർനിക്കസ്. ഏൻഷ്യന്റ് ബിലീഫ് വാസ് ദാറ്റ് ദി എർത്ത് വാസ് ദി സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. എന്താണ്? ഏൻഷ്യന്റ് പുരാതന കാലഘട്ടത്തിൽ അവർ വിശ്വസിച്ചിരുന്നത് എന്താണ്? എർത്താണ്
സോളർ സിസ്റ്റത്തിന്റെ സെന്റർ എന്നാണ്. നമ്മളിപ്പോ ഇവിടെ ഏതാണ് സെന്റർ എന്ന് പറഞ്ഞത്? സണ്ണാണ് സെന്റർ എന്നാണ് പറഞ്ഞത് അല്ലെ. ഇതേ സ്ഥാനത്ത് എർത്ത് ആണ് സെന്റർ എന്നായിരുന്നു പുരാതന കാലം മുതൽക്ക് ജനങ്ങൾ വിശ്വസിച്ചു വന്നിരുന്നത്. കോപ്പർനിക്കസ് ക്വസ്റ്റ്യൻഡ് ദിസ് ബിലീഫ്, അദ്ദേഹം ഈ ബിലീഫിനെ ക്വസ്റ്റ്യൻ ചെയ്തു. ഹി അനൗൺസ്ഡ് ടു ദി വേൾഡ് ദാറ്റ് സൺ ഈസ് ദി സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം. അദ്ദേഹമാണ് സണ്ണാണ് സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ എന്ന് കണ്ടുപിടിച്ച ആള്. നിങ്ങൾക്ക് വിക്ടേസ് ചാനൽ ഒരു വർക്ക് തന്നിട്ടുണ്ട്. മാച്ച് ദി ഐറ്റം ഇൻ കോളം എ വിത്ത് അപ്രോപ്രിയേറ്റ് ഐറ്റം ഇൻ കോളം ബി. സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം, ഏതാണ് സെന്റർ ഓഫ് ദി സോളാർ സിസ്റ്റം? സൗരയൂഥത്തിന്റെ കേന്ദ്രം ഏതാണ്? സണ്ണാണ് അല്ലേ. അതിന്റെ നേരെ സണ്ണ് വരച്ചെഴുതുക. പിന്നെ ജിയന്റ് സെലസ്റ്റിയൽ ബോഡി ദാറ്റ് ബേൺ ബൈ ദംസെൽസ്, സ്വയം കത്തുന്ന ഭീമാകാരമായ ആകാശഗോളങ്ങൾ, അതിനെ നമ്മൾ എന്താ പറയുക? നക്ഷത്രങ്ങൾ അല്ലേ, സ്റ്റാർസ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ആൻസർ സണ്ണ്, രണ്ടാമത്തേൻ്റെ ആൻസർ സ്റ്റാർസ്. സെലസ്റ്റ്യൽ ബോഡി ദാറ്റ് റൊട്ടേറ്റ് ദംസെൽസ് വൈൽ റിവോൾവിംഗ് അറൌണ്ട് ദി സൺ, സ്വയം കറങ്ങുകയും അതോടൊപ്പം സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്ന ആകാശഗോളങ്ങളെ നമ്മൾ എന്താ പറയുക? ഉപഗ്രഹങ്ങൾ അല്ലേ, സാറ്റലൈറ്റ്സ്. ഇനി അടുത്താണ് ദി പാത്ത് ഓഫ് എ പ്ലാനറ്റ്സ് അറൌണ്ട് ദി സൺ, സൂര്യന് ചുറ്റുമുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരപാത, അതിനെ നമ്മൾ എന്താ പറയുക? ഓർബിറ്റ് അല്ലേ. ഇനി അടുത്തത് സാറ്റലൈറ്റ് ഓഫ് ദി എർത്ത്, ഭൂമിയുടെ ഉപഗ്രഹം ഏതാണ്? മൂൺ. അപ്പൊ അതവിടെ എഴുതി വെക്കുക കേട്ടോ.